ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തസ്നി ഷിഹാബ് മാജിക് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചെറിയൊരു മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നുമില്ല, ഫുള്ളായിട്ടും ഇല്ല, കുറച്ച് ഷോർട്ട് ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിത് പോകുന്ന വഴിക്ക്, മൂന്നാറിലേക്ക് പോകുന്ന വഴി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് പോകുന്ന വഴിക്കൊരു വാട്ടർഫാൾസ് കണ്ടു, സ്ഥലം ഇതാണെന്ന് ഓർമ്മയില്ല, അപ്പോൾ കണ്ട് വീടാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഒരിക്കലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, പെട്ടെന്നുള്ള യാത്രയും വീഡിയോ എടുക്കാനുള്ളൊരു സെറ്റപ്പൊന്നും ഉണ്ടാവാത്തതുകൊണ്ട്. പക്ഷേ കുറച്ച് ഷോർട്ട് വീഡിയോസ് എടുത്തപ്പോൾ അതിൻ്റെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഒന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു, അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ എറണാകുളത്തേക്കൊന്ന് ജസ്റ്റ് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നീട് അത് മൂന്നാറിലേക്കായി യാത്ര. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു മൂന്നാറിലേക്ക് പോകുന്നത്. പക്ഷേ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ചെറിയൊരു മഴയും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ മൂന്നാറിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ടൈമിൽ പോകാൻ നോക്കുക. സീസൺ ടൈം ഡിസംബർ ജനുവരി മാസമാണ്. പക്ഷേ ഇപ്പോഴും നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 8:30 ആകുമ്പോഴേക്ക് ഇറങ്ങിയിട്ട് ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ നേരെ പോയത് എലിഫൻറ്റ് റൈഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടേക്കാണ്. അവിടെ 9 മണിയൊക്കെ ആകുമ്പോൾ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു അവർ. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം പോയത് എലിഫൻറ്റ് റൈഡ് ചെയ്യാനാണ്. ഞാനും ഇക്കും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഇത് എലിഫൻറ്റ് റൈഡിങ്ങിൻ്റെ അവിടെ ആദ്യം എത്തി. അവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരു 9 മണിക്ക്. അപ്പോൾ ഞങ്ങൾ 3 പേര് എന്തായാലും എലിഫൻറ്റ് റൈഡിങ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഒരു 10 or 15 minutes ഉള്ളൊരു യാത്ര, അത്രേ ഉള്ളൂ. ഒരു നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയൊരു റൗണ്ട് അടിച്ചു വരും, ഒരു ചെറിയൊരു ഷോ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അവർ തന്നെ എടുത്തു തന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ പിന്നെയും യാത്ര തുടരുകയാണ്. മൂന്നാറിൽ ഏറ്റവും പറയാൻ അതിൻ്റെ ക്ലൈമറ്റും അതിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ, കാലാവസ്ഥയുടെ ഒരു ഭംഗി തന്നെയാണ്. അത് ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ അതിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ആ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നീട് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഹോഴ്സ് റൈഡിങ്. അപ്പോൾ മോനിക്ക് ഹോഴ്സ് റൈഡിങ്ങും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കും മോനും കൂടി ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ ആയിട്ടില്ല കേട്ടോ, അതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. മോൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എലിഫൻറ്റ് റൈഡിങ്ങും ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ ചെയ്തപ്പോൾ. ഹോഴ്സ് റൈഡിങ് ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അവന്, പക്ഷേ എലിഫൻറ്റ് റൈഡിങ് ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പോയ സ്ഥലങ്ങളുടെ ഒന്നും ഫുൾ വീഡിയോസ് ഇല്ല കേട്ടോ, കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോയി വന്നത് മൂന്നാറിലേക്ക് വന്നത് ഞാൻ പറഞ്ഞു എറണാകുളം ആ റൂട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ച് പോയത് മറയൂര് പൊള്ളാച്ചി തമിഴ്നാട് റൂട്ടായിരുന്നു കേട്ടോ. പൊള്ളാച്ചി തമിഴ്നാട് പാലക്കാട് ആ റൂട്ടിനാണ് ഞങ്ങൾ മലപ്പുറത്തേക്ക് വന്നത്. പക്ഷേ നല്ലൊരു റൂട്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഫുൾ കാട് റോഡിൻ്റെ, അതിൻ്റെ നടുവിലൂടെയുള്ളൊരു യാത്ര. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു, എത്ര കിലോമീറ്റർ ആണെന്നറിയില്ല, പക്ഷേ ഒരുപാട് ദൂരം അങ്ങനെ ഒരു യാത്രയായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ പറയുന്നത് പോലെ. അപ്പോൾ നിങ്ങൾ നമ്മൾ തിരിച്ച് മൂന്നാറിലേക്കൊക്കെ വരുമ്പോൾ തിരിച്ചു പോകുന്നത് ആ റൂട്ടൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവും അത് കേട്ടോ. പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം, വൈകുന്നേരം ആകുന്നതിന് മുന്നേ ഇറങ്ങായിരിക്കും ബെറ്റർ. പിന്നെ സിഗ്നലിൻ്റെ ചെറിയ പ്രോബ്ലം ഒഴിച്ചാൽ ബാക്കി നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു യാത്രയായിരുന്നു. രണ്ട് കാടിൻ്റെ നടുവിലൂടെ ഉള്ളൊരു യാത്ര, നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
ഞങ്ങൾ മൂന്നാറിലേക്ക് പോയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച ആയിട്ടുണ്ടാകും. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയതാണ്. ഞാൻ ആദ്യം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു, പിന്നീട് വിചാരിച്ചു കുഴപ്പമില്ല നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പോകുന്ന വഴിക്ക് പിന്നെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. മോന് ചിപ്സൊക്കെ ഇട്ടുകൊടുത്ത് അവരായിട്ട് കളിച്ചു കുറച്ച് നേരം. അവനിതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോന്. അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ മൂന്നാർ ട്രിപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടെടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എല്ലാവരും വീഡിയോ കാണുന്ന ഈ വീഡിയോ ഗുഡ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.